Hi friends, welcome back to our channel. Ellarkku sugalasugana vishesikana. Appo nammude innathe video vannitte Pattu Pavadile namukku engena onam makeup look cheyyanulla oru video anta. Adum 100-150 rupees nanta naan cheyidekkanathu. Appo adinayi naan aadi use cheynathu oru Nike-inte primer anta. Idinte price vannittu 150 aanu ṭa. Nalla oru attipoli primer anta ningalku must try aayittu use cheyyan pattana oru primer aanu. Affordable range anta. Idu Nike-inte primer-inte sample pack aanu. Big pack in a willy pack in a 500 something under right to another. Pin the eyebrows which and eyebrows are set the fill the work and gaps are gonna fill the work and other use another normal number of shops available itola or eyebrow pencil and the price of 30 rupees or 50 rupees out of 50 kithar and the price of another. Normal shops sell a time in a laddibula eyebrow pencil gitota, sell a time in a laddibula. High costly ആയിട്ടുള്ള അതിനെ സെയിം എഫക്റ്റ് തന്നെ ചെയ്യുന്നത് നമുക്ക് കിട്ടട്ടെ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു കൺസീലർ വെച്ചിട്ട് നമ്മുടെ ഐബ്രോസിന്റെ രണ്ട് സൈഡും ഇങ്ങനെ ഓവർ ആയിട്ട് ഇങ്ങനെ എക്സസ് പ്രോഡക്റ്റ്സ് ഒക്കെ അവിടെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനും ഒന്ന് ഹൈലൈറ്റ് ചെയ്തുക്കാൻ വേണ്ടി ഇങ്ങനെ രണ്ട് സൈഡും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ ഞാൻ ഇത് എപ്പോഴും ഞാൻ ചെയ്യാറുള്ള ഒരു സംഭവമാണ് ട്ടോ അപ്പോൾ അതിനായി ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് ഇൻസൈറ്റിന്റെ concealer aanu nalloru concealer aanu ningalku pakshe endha prashnam nu idu full coverage alla enna namukku daily normal oru look inakku vendi okay aanu enna idu full coverage aayittu namukku oru full coverage aayittu nammude marks okke hide cheyyo nu vacha ottum thanne cheyinilla ta ennalum namukku aa oru brush idinde oru speciality enna nanu namukku ee oru brush ullana kondu namukku over products idin excess aayittu povula kore products wastage aayi povula namukku adu aa oru idine anusarichu namukku edukata same aa oru concealer use cheyidane njan ende eyes inde mole enikku dark circles undu appo adu onnu cover cheyan vendi oru light coverage kittan vendi njan adu rendu kannilum onnu apply cheythu kodukken ta കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവില്ല എൻ്റെ ഐബ്രോസ് രണ്ടും നല്ല ഒരു ഷേപ്പിനുള്ളിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കണല്ലേ അതാണ് ഇങ്ങനെ ചെയ്തോട്ടെ ഇത് നല്ലൊരു ടിപ്പാണ് ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു നമ്മുടെ ഈ ഒരു കൺസീലർ വെച്ചാക്കിയല്ലോ അത് ഞാനൊരു സ്പഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ട സ്പഞ്ച് വെച്ച് ഡാബ് ചെയ്താണ്ട് ബ്ലെൻഡ് ചെയ്യണത് സ്പഞ്ച് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്മളിത് ജസ്റ്റ് വാട്ടറിൽ ഒന്ന് മുക്കിയിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം കേട്ടോ അതാണ് അടിപൊളിയായിട്ട് നമുക്ക് ബ്ലെൻഡ് ആയി കിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഐ ഷാഡോ പാലറ്റാണ് ഇത് സിംഗിൾ ഐ ഷാഡോ പാലറ്റാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് 100 ആണ് സിംഗിൾ ആയിട്ടുള്ള ഒരു പാലറ്റാണ് ഇതിന് ഇത് ഷിൽസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ കേട്ടോ ഞാൻ യൂസ് ചെയ്തേക്കണത് ഇത് ഹൈലി പിഗ്മെൻറ്റഡ് ആണോയെന്ന് വെച്ചാൽ ഹൈലി പിഗ്മെൻറ്റഡ് അല്ല എന്നാലും നമുക്ക് നോർമൽ ബേസിസിൽ ഒരു പിഗ്മെൻറ്റേഷൻ തരുന്നുണ്ട് എന്നാൽ ഭയങ്കര ഹെവി ആയിട്ട് തരണില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ തരണ ഒരു പാലറ്റ് തന്നെയാണ് നമുക്ക് വല്ല പ്രോഗ്രാംസിനൊക്കെ നമുക്ക് ഒരു ഓവറായിട്ട് പിഗ്മെൻറ്റഡ് അല്ലാണ്ട് നമ്മൾ ഇടൂലേ അതിനൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യണത് ഇനി അടുത്തതെന്ന് പറയണത് ഞാൻ ജസ്റ്റ് എൻ്റെ ഐ കണ്ണെഴുതി കൊടുക്കണം കണ്ണെഴുതാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ഒരു ലൈനറാണ് കേട്ടോ യൂസ് ചെയ്യണത് ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് നമ്മൾ അടിയിൽ എഴുതില്ലേ കണ്ണിൻ്റെ അടിയിൽ മുകളിലൊക്കെ ഓക്കെയാണ് വാട്ടർ പ്രൂഫ് ആയിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഭയങ്കര എന്താ പറയുക നമ്മളിങ്ങനെ ഇടുമ്പോൾ ഒന്ന് കണ്ണിങ്ങനെ നനയുമ്പോൾ തന്നെ എനിക്ക് സ്പ്രെഡ് ആവണ പോലെയാണ് ഫീൽ ചെയ്തത് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ അടിയിൽ എഴുതില്ല അപ്പോൾ ഈ വാട്ടർ ലൈനിൽ എഴുതുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പോയി അപ്പം തന്നെ നീറാൻ തുടങ്ങുന്നുണ്ട് ഇങ്ങനെ കണ്ണിങ്ങനെ എരിയും എരിച്ചിൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞാൽ ചില ഐലൈനേഴ്സിനുള്ളതാണ് അപ്പോൾ അത് നമ്മൾ മാക്സിമം നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് ആവാണ്ട് ശ്രദ്ധിക്കണമല്ലോ ആവൂലല്ലോ എന്നാലും നമ്മുടെ മിക്ക ഐലൈനറിനും അങ്ങനെ ഒരു ഇതുണ്ടാവും കണ്ണപ്പം തന്നെ നിറയാൻ തുടങ്ങും അതൊരിതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യണത് ഈ ഒരു നമ്മുടെ ലാഷ് കേളറാണ് കേട്ടോ യൂസ് ചെയ്യണത് വെച്ചും കൊണ്ട് ഞാൻ എൻ്റെ ഐബ്രോസ് ഒക്കെ ഒന്ന് അല്ല ഐ ലാഷ് ഒന്ന് ഇതാക്കി കൊടുക്കേണ്ടത് ഇത് ഡെയിലി ബേസിസിൽ നിങ്ങൾ യൂസ് ചെയ്യരുത് കേട്ടോ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്യണത് മസ്കാരയാണ് ഇത് ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ് അടിപൊളി മസ്കാര എന്ന് പറയുക അടിപൊളി മസ്കാര നമ്മുടെ മെബ്ലൈൻ്റെ മസ്കാരയില്ലേ ആ ഒരു സെയിം എഫക്റ്റ് തന്നെ എനിക്ക് ഫീൽ ചെയ്ത ഒരു മസ്കാര ഉണ്ട് ഇത് അത് അത്യാവശ്യം ഒരു കോസ്റ്റിലല്ലേ എന്നാൽ ഇത് ഭയങ്കര അഫോർഡബിൾ റേഞ്ചിലുള്ള ഒരു മസ്കാരയാണ് കേട്ടോ നമുക്ക് ഒരു ഡെയിലി ബേസിസ് വാട്ടർ പ്രൂഫും ആണ് കേട്ടോ സംഭവം നമ്മൾക്ക് വാഷ് ചെയ്യുമ്പോൾ നന്നായിട്ടതിങ്ങനെ ഒരതിയാൽ മാത്രമേ പോകുന്നുള്ളൂ നമ്മുടെ ലാഷിൽ നിന്ന് ഭയങ്കര വാട്ടർ പ്രൂഫായിട്ട് തന്നെ നിൽക്കണുണ്ട് കേട്ടോ കുറേ നേരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കണേം ഒരു മസ്കാര കേട്ടോ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ
പിന്നെ ഞാൻ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ കളർ കറക്ടറാണ്. ഇത് നല്ലൊരു കറക്ടറാണ്. നിങ്ങൾക്ക് എഫോർഡബിൾ റേഞ്ചിൽ മസ്റ്റ് ട്രൈ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറക്ടറാണ് കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു സിംഗിൾ പാലറ്റാണ്. പല ഷെയ്ഡുള്ള കറക്ടേഴ്സ് ഇല്ല ഇതിനകത്ത്, ഒരു സിംഗിൾ പാലറ്റാണ്. എന്നാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു കറക്ടർ നല്ലൊരു എഫക്റ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പോൾ കറക്ടർ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡുള്ളത്, ഒരു റെഡ് ഷെയ്ഡ്, ഓറഞ്ച് അങ്ങനെ ഒരു ഷെയ്ഡുള്ള ലിപ്സ്റ്റിക് ആയാലും ഇതേപോലെ കറക്ടറായിട്ട് യൂസ് ചെയ്യട്ടെ. കറക്ടർ മെയിൻലി യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിൻ്റെ ഈ പാടുകളൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. കൺസീലറിന് മുമ്പ് ഞാൻ മെയിൻലി ഒന്നിനി കൺസീലർ യൂസ് ചെയ്താൽ ഞാൻ കറക്ടർ യൂസ് ചെയ്യാറില്ല, കറക്ടർ യൂസ് ചെയ്യണി കൺസീലർ യൂസ് ചെയ്യാറില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ടർ ഉണ്ടെങ്കിൽ നല്ലൊരു നല്ല രീതിയിൽ തന്നെ ഒരു ഇത് തരണ ഒരു കറക്ടറാണ് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഡാർക്ക് സർക്കിൾസും അതേപോലെ തന്നെ കറുത്ത പാടുകൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഈ കറക്ടർ അപ്ലൈ ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഒന്ന് നമ്മുടെ ആ സ്പഞ്ച് വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നാലാണ് നമുക്കൊരു ഫിനിഷിങ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് കണ്ണിൻ്റെ അടിയിൽ ഇപ്പുറത്തെ സൈഡ് ഇടാനൊന്ന് വിട്ടുപോയി. അപ്പോൾ അതൊന്ന് അതും കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യണത് നൈക്കേൻ്റെ ഈ ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ യൂസ് ചെയ്യണത്. ഇത് കുറച്ച് ഡ്യൂയി ലുക്കൊക്കെ തരുന്ന ഫൗണ്ടേഷനാണ്. ഫുൾ കവറേജ് ആയിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. എന്നാലും നമുക്ക് ഒരു ഡെയിലി ബേസിസിനൊക്കെ അപ്ലൈ ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഇതും സെയിം ഒരു സാമ്പിൾ പാക്ക് ഫൗണ്ടേഷനാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസും ഒരു 150 താഴെയുണ്ട്. ഇതിൻ്റെ പ്രൈസും വന്നിട്ട് ഒരു 100-120 ആ ഒരു റേഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. എന്നാൽ ഇതിൻ്റെ നോർമൽ പാക്കിന് ഇതേപോലെ തന്നെ, നമ്മൾ നേരത്തെ ഒരു പ്രൈമർ കണ്ടില്ല, അതേപോലെ തന്നെ 500 above 600 something ഒക്കെയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട്. എന്നാൽ ഇത് നമുക്ക് എഫോർഡബിൾ റേഞ്ചിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ് കേട്ടോ. ഡെയിലി ബേസിസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫൗണ്ടേഷനാണ് കേട്ടോ. അപ്പോൾ ആ ഫൗണ്ടേഷൻ ഞാൻ ഫേസിൽ ഇതേപോലെ തന്നെ ഡാബ് ചെയ്താണ് കേട്ടോ കൊടുക്കുന്നത്. എനിക്ക് മെയിൻലി സ്പഞ്ച് യൂസ് ചെയ്യുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഇനി ബ്രഷ് യൂസ് ചെയ്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എനിക്കിതാണ് ഇഷ്ടം പേഴ്സണലി. എനിക്ക് സ്പഞ്ചാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സ്പഞ്ച് യൂസ് ചെയ്യുന്നത്. ഞാൻ എനിക്ക് ബ്രഷിനെ കൊണ്ട് ചെയ്താൽ അത്രയും ഒരു പെർഫെക്റ്റിൽ കിട്ടാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഡാബ് ചെയ്ത് കൊടുക്കേ. ഓക്കെ, ഇനി ഞാൻ അടുത്തത് നമ്മുടെ ഈ സെയിം കൺസീലർ ഇല്ലേ, ആ കൺസീലർ വെച്ച് തന്നെ ഞാനൊന്ന് എൻ്റെ ഡാർക്ക് സർക്കിൾസൊക്കെ ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കണേ. ജസ്റ്റ് ഒരു ഇത്തിരി പ്രൊഡക്റ്റ് മാത്രം എടുത്ത് ഒന്ന് കവറേജ്, ഇതിന് കവറേജ് ഞാൻ പറഞ്ഞല്ലോ ഒരു നോർമൽ കവറേജാണ്, ഹെവി കവറേജ് അല്ല. അപ്പോൾ നോർമൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ലോ ആയിട്ടുള്ള കവറേജ് ഇതിൽ നിന്ന് കിട്ടണുള്ളൂ. എന്നാലും നമുക്ക് അതൊന്നും ഞാൻ യൂസ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം നമുക്ക് കൺസീലേഴ്സിനൊക്കെ അറിയാലോ 150 above സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് വെച്ച് ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡാസ്ലറിൻ്റെ കോമ്പാക്റ്റ് ആണ് കേട്ടോ യൂസ് ചെയ്യണത്. നല്ലൊരു കോമ്പാക്റ്റ് ആണ്, നമുക്ക് ഡെയിലി ബേസിസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കോമ്പാക്റ്റ് ആണ്. ഇതിൽ കുറേ ഷെയ്ഡ്സ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ക്ലിയർ ആയിട്ട് അറിയില്ല കേട്ടോ. കുറച്ച് ഷെയ്ഡ്സൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണെന്ന് തോന്നുന്നു. പക്ഷേ നമ്മുടെ നോർമൽ ഈ മെബലൈൻ്റെ ഒക്കെ പോലെ തന്നെ കുറേ ഷെയ്ഡ്സ് അവൈലബിൾ അല്ല എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. പിന്നെ ഞാൻ യൂസ് ചെയ്യണത് ഇത് നമ്മുടെ ഹൈലൈറ്ററാണ്. ഇത് ഞാൻ സെയിം ഷിൽസിൻ്റെ തന്നെ ഒരു പാലറ്റ് ഉണ്ട്, അതിൽ നിന്നാണ് കേട്ടോ യൂസ് ചെയ്യണത്. പിന്നെ അടുത്തത് ഞാൻ യൂസ് ചെയ്യണത് ലിപ്സ്റ്റിക്കാണ്. ഇത് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 20 ആണ് കേട്ടോ. നല്ലൊരു അടിപൊളി ഷെയ്ഡാണ്, നല്ലൊരു അടിപൊളി ലിപ്സ്റ്റിക്കുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഏകദേശം ഒരു മാച്ചിങ് ആയിട്ട് വന്നുള്ളൊരു രീതിയിൽ എടുത്തതാണ് കേട്ടോ. നമുക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്തായാലും.
അപ്പോൾ അതാണ് നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ഈ ഒരു വളയിൻ്റെ ഇടണത്, ഇത് നമുക്ക് നോർമൽ സ്റ്റോൺസിൽ സിംഗിൾ ആയിട്ടുള്ളത് കിട്ടൂലേ, പക്ഷേ ഇത് കുറച്ച് രണ്ട് ലെയറുള്ള ടൈപ്പ് വളയാണ് കേട്ടോ. ആ ഒരു വളയാണ് ഞാൻ പെയർ ചെയ്തേക്കണം. ഇനി ഞാൻ എന്താ ഈ ഒരു നെക്ക് പീസാണ് ഇട്ടേക്കണം. ഇത് മീഷോ എന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു നെക്ക് പീസാണ് കേട്ടോ. നെക്ക് പീസിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോയും നെക്ക് പീസിന് വെറൈറ്റി നെക്ക് പീസസും ആയിട്ടുള്ളൊരു വീഡിയോയും ഞാൻ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇടോട്ടോ. അപ്പോൾ നിങ്ങളതെന്തായാലും കാണണേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നെക്ക് പീസ്. ഇനി ഇയറിങ്ങും ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കണം കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലും ഞാൻ ഈ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യാത്തവരും ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും കൂടി ഫോളോ ചെയ്യട്ടെ. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാട്ടെ. നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ, ചെയ്യണേ, ഫോളോ ചെയ്യണേ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ ബൈ. നമുക്ക് ഇനി അടുത്ത വീഡിയോ കണ്ടോ. അടുത്ത വീഡിയോ നെക്ക് പീസസിൻ്റെ സിൽവർ നെക്ക് പീസസിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. എന്തായാലും നിങ്ങൾ ആ വീഡിയോയും കാണണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ ബൈ.